ഞാൻ ദിവസം ഒരു നാല് മനുഷ്യരെ കൊന്ന് രക്തം കുടിക്കാറുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജന്മഭൂമിയുടെ പത്രാധിപർ ശ്രീകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ആ കുറിപ്പിൽ കോഴിക്കോട്ടുള്ള ഒരു ഭീകരജീവിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്നു, രണ്ട് ദിവസമായി ഉറക്കം വരുന്നില്ല. ഷാബുപ്രസാദിന്റെയും ഇതിയമ്മീന്റെയും മുഖമാണ് ഓർമ്മയിൽ തെളിയുന്നത്. കോഴിക്കോട് വേദ ബുക്സിന്റെ ഉടമയാണ് ഷാബുപ്രസാദ്. ഷാബുപ്രസാദ് മനുഷ്യരക്തം ഊറ്റിക്കൊടുക്കുന്നയാളാണ് എന്നത് തന്നെ ഭയപ്പെടുത്തിക്കളഞ്ഞു. ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്, രണ്ട് ദിവസമായി ഉറക്കം വരുന്നില്ല. ഷാബുപ്രസാദിന്റെയും ഇതിയമ്മീന്റെയും മുഖം മാറി മാറി മനസ്സിൽ തെളിയുന്നു. ഉഗാണ്ടയുടെ ഭരണാധികാരിയായിരുന്നു ഇതിയമ്മീൻ. നരഭോജിയായ അദ്ദേഹം മനുഷ്യരെ കൊന്ന് രക്തം കുടിക്കുന്നതിന്റെ വാർത്ത ചെറുപ്പകാലത്ത് വായിച്ച് ഞെട്ടിയിട്ടുണ്ട്. കോഴിക്കോട് വേദ ബുക്സിന്റെ ഉടമയാണ് ഷാബുപ്രസാദ്. അദ്ദേഹവും മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്നയാളാണ് എന്ന അറിവ് ഭയപ്പെടുത്തി, വിശ്വസിക്കാനായില്ല. ദിവസവും നാലുപേരുടെ രക്തം താൻ കുടിക്കുമെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവിശ്വസിക്കാനും വയ്യ. ഉറക്കമില്ലായ്മയ്ക്ക് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. കോഴിക്കോട് ബാലഗോകുലം കലോത്സവവേദികളിൽ കറങ്ങി നടക്കുമ്പോഴാണ് കണ്ടുമുട്ടിയത്. വീട് തൊട്ടടുത്താണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. തോടുപോലും കളയാതെ അടിച്ചെടുത്ത ഒന്നാം തരം നാരികവെള്ളം തന്നു. എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രസാധകനായതിനാൽ ആകാം ഏറെ സ്നേഹപ്രകടനം എന്നാണ് കരുതിയത്. പക്ഷെ വൈകിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടി. RSS-കാരനായ താൻ ദിവസവും നാലുപേരുടെ രക്തം കുടിക്കുന്നുണ്ടെന്നും വിചാരധാരയിൽ അത് പറയുന്നുണ്ടെന്നുമാണ് ഷാബുപ്രസാദ് വ്യക്തമായി പറയുന്നത്. വിചാരധാര വായിക്കാതെ RSS-ൽ ചേർന്ന ആളായതിനാലും ആറുമാസം കൂടുമ്പോൾ രക്തദാനം നടത്തുന്ന RSS-കാരനായതിനാലും എനിക്ക് അതൊരു പുതിയ അറിവായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നെ പിന്നിലേക്ക് ചിന്തിപ്പിച്ചു. ചിന്തയിൽ പലതും പേടിയായി പൊന്തി വന്നു. ബാലഗോകുലം പരിപാടിയിൽ കറങ്ങി നടന്നത് രക്തദാതാവിനെ കണ്ടെത്താനായിരുന്നു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയത് അന്നത്തെ ഇരയാക്കാനായിരുന്നു. വീട്ടിലെ വലിയ രണ്ട് പട്ടികൾ രക്തദാഹിയുടെ ഭവനത്തെയല്ലേ ഓർമ്മിപ്പിക്കുന്നത്. ഓരോന്നോർക്കുമ്പോഴേക്കും ഉറക്കം വരുന്നില്ല. ഉറക്കം നഷ്ടപ്പെടേണ്ടവർക്ക് ഒരു ലിങ്ക് തുറന്നു നോക്കാം എന്ന് പറഞ്ഞ ഫേസ്ബുക്കിലെ ഷാബുപ്രസാദിൻ്റെ ഒരു ലിങ്ക് കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇതുവരെ ഭയപ്പെട്ടു പോയ ഞാൻ ആ ലിങ്ക് കണ്ടപ്പോഴാണ് സംഭവത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയത്. ശ്രീകുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ RSS-നെയും സംഘപരിവാർ സംഘടനകളെയും ഒക്കെ രക്തദാഹികളാക്കി ചിത്രീകരിക്കുന്നവർ ഏറെയാണ്. അവർ നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കണം. RSS-കാർ രക്തം കുടിക്കുന്നവരല്ലേ എന്ന ചോദ്യത്തിന് ഷാബുപ്രസാദിൻ്റെ മറുപടി അതൊരു ഒന്നൊന്നര മറുപടിയാണ്. ആ ലിങ്ക് ഇങ്ങനെ. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. ഈ കേസരി വാരികയിൽ നിന്ന് സാറിന്റെ പുതിയ ലേഖനം വായിച്ചു. ഏത്? ഈ സാർ ഈ ബസ്തർ സംഭവമായി ബന്ധപ്പെട്ട സിനിമയെ കുറിച്ച്. അപ്പൊ എനിക്ക് സാറിനോട് വളരെ ബഹുമാനത്തോടെ പറയാനുള്ളത്, ഞാൻ സാറിന്റെ അത്ര വലിയ അറിവും പാണ്ഡിത്യവും ഇല്ലെങ്കിലും എല്ലാ വിഷയങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. എന്റെ വളരെ പരിമിതമായ അറിവില്ലേ, മനുഷ്യ കുലത്തിന്റെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിനിടയിൽ സംഘപരിവാരത്തോളം വരുന്ന ഒരു ഭീകര പ്രസ്ഥാനം ഉണ്ടായിട്ടുമില്ല. ഇനി കോടിക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ തലമുറ ഉണ്ടായാലും ഇത്രയും വലിയ ഭീകര പ്രസ്ഥാനം ഉണ്ടാവുകയും ചെയ്യില്ല, പറയാതിരിക്കാൻ കഴിയില്ല. അതൊന്ന് പറയാൻ വേണ്ടി സാറിനോട് വിളിച്ചതാണ്. ബുദ്ധിമുട്ടിച്ചത് സോറി, ക്ഷമിക്കുക. ഓക്കെ ഓക്കെ. കാരണം ഇത്രയും വലിയൊരു ഭീകര പ്രസ്ഥാനം ആയിക്കോട്ടെ, കാരണം RSS-കാരന്റെ മനുഷ്യനെ കൊന്നിട്ട് രക്തം കുടിക്കുന്നവരാണ്. മറ്റുള്ള രാഷ്ട്രീയക്കാരും ചെയ്യുന്നില്ല. ഞാൻ ദിവസം ഒരു നാല് മനുഷ്യനെ കൊന്ന് രക്തം കുടിക്കാറുണ്ട്. അല്ല, നിങ്ങളുടെ കേരളത്തിലെ നേതാക്കന്മാര് മുഴുവൻ കൊലപാതക അല്ല കേരളത്തിൽ നിങ്ങൾക്ക് കഴിയുന്നില്ല, കഴിയും നിങ്ങൾ കുടിക്കുമായിരുന്നു. എന്താ സാറ്, കാരണം ഈ പാപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകാരൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് മുഴുവൻ വായിക്കും. ഓക്കെ സാറെ, ബുദ്ധിമുട്ടിച്ചാൽ സോറി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ശരി 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 ശരി.